പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ മുടങ്ങി. ബൈപ്പാസ് സർജറി ചെയ്യുന്ന രണ്ട് ഡോക്ടർമാരിൽ ഒരാൾ സ്ഥലം മാറിപ്പോവുകയും മറ്റൊരാൾ മാസങ്ങളായി ലീവിലായതുമാണ് ബൈപ്പാസ് സർജറികൾ മുടങ്ങാൻ കാരണമായത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും നടപടികളില്ല. ബൈപ്പാസ് സർജറി ചെയ്യുന്ന രണ്ട് ഡോക്ടർമാരിൽ ഒരാൾ സ്ഥലം മാറിപ്പോകുകയും മറ്റൊരാൾ മാസങ്ങളായി ലീവിലുമായതാണ് ബൈപ്പാസ് സർജറികൾ മുടങ്ങാൻ കാരണമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ഇപ്പോൾ ചുരുക്കം ചില ആൻജിയോപ്ലാസ്റ്റികളും ആൻജിയോഗ്രാമും മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പുതിയ ഡോക്ടർമാരെ നിയമിക്കാതെ ശസ്ത്രക്രിയകൾ ആരംഭിക്കാൻ കഴിയില്ലെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾക്കായുള്ള ബൈപ്പാസ് സർജറി നടക്കുന്ന ഏക സർക്കാർ മെഡിക്കൽ കോളേജായ ഇവിടെ മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള രോഗികളും എത്തുന്നുണ്ട്. നിരവധി പേരാണ് ശസ്ത്രക്രിയകൾക്കായി ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നത്. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ഉള്ളതു കാരണം നൂറുകണക്കിന് ആളുകളാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി എത്തുന്നത്. ഇൻഷുറൻസ് പദ്ധതികൾ ഇല്ലാത്തവർക്ക് പോലും താങ്ങാനാകുന്ന ചെലവ് മാത്രമേ ഇവിടെ ബൈപ്പാസ് ശസ്ത്രക്രിയകൾക്ക് വേണ്ടിവരുന്നുള്ളൂ. ഡോക്ടർമാരില്ലാതായതോടെ എല്ലാം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.